ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് വിത്ത് സാനിയ സോണിയാസ് കിച്ചൺ. ഇന്ന് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റ്, അതേപോലെ സെയിം ആയിട്ടുള്ള KFC ചിക്കൻ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. KFC ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ലെഗ് പീസും എടുത്തിട്ടുണ്ട്, ബ്രസ്റ്റ് പീസും എടുത്തിട്ടുണ്ട്. അപ്പം ഒത്തിരി അങ്ങ് മൂത്തുപോയ കോഴിയുടെ അല്ല, അല്ലാത്താണ് നല്ലത്. കാരണം നമ്മൾ ഇത് ഒരുപാട് നേരം ഇട്ട് വേവിക്കാനൊന്നും പറ്റത്തില്ല, ഫ്രൈ ആയിട്ട് തന്നെ എടുക്കുന്നത് കൊണ്ട്. എങ്കിലും ഞാൻ ചെറുതായിട്ട് വേവിച്ച് ഫ്രൈ ആക്കിയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായി അങ്ങ് വേകണമെന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ലതായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പൊടി ആണ്, നമ്മളെ ഇൻസ്റ്റൻറ്റ് ഫ്രൈഡ് ചിക്കൻ മിക്സ്, അതാണ് മേടിച്ചിരിക്കുന്നത്. ഇനി നമുക്കതുകൊണ്ട് വേറെ മസാലയുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു പണിയുമില്ല, നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന അത്രയും പോലും പണിയില്ല. നല്ല KFC ചിക്കൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ പൊടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടുക. ഇതിലെല്ലാം ഉണ്ട്, ഉപ്പും മുളകും എരി എല്ലാം ഉണ്ട്. എങ്കിലും ഞാൻ ഒരു ചെറിയതായിട്ട് ഇച്ചിരി ഉപ്പും കൂടെ വേണ്ട, എനിക്ക് വേണം തോന്നി അതുകൊണ്ട്. അപ്പം ഉപ്പ് വേണമെങ്കിൽ മാത്രം, അത്യാവശ്യത്തിന് ഉപ്പ് ഈ പൊടിയിൽ തന്നെ ഉണ്ട്, ഇനി ഉപ്പ് വേണമെങ്കിൽ മാത്രം നിങ്ങളും ഇങ്ങനെ ചെയ്താൽ മതി. ഞാൻ ചിക്കനെല്ലാം നന്നായിട്ട് വരഞ്ഞെടുത്തു. ഇനി നമുക്ക് ചിക്കൻ മിക്സിൻ്റെ പൗഡറിലിട്ട് മുക്കിയെടുക്കുന്നതിന് മുമ്പായിട്ട് വെള്ളത്തിലൊന്നും ഡിപ്പ് ചെയ്തതിന് ശേഷം വേണം അങ്ങനെ ചെയ്യാൻ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെള്ളത്തിൽ എടുത്തിട്ടുണ്ട് ഈ വെള്ളം. അപ്പോൾ അതിൽ ഞാൻ ചെറുതായിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പാകും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കും വേണമെങ്കിൽ ഉപ്പ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ അങ്ങനെ ഇട്ട് ചെയ്താൽ മതി. നമ്മൾ കട്ട്ലറ്റിനൊക്കെ പൗഡർ മുക്കുന്നത് പോലെ തന്നെ ബ്രെഡ് പൗഡറിൽ നമ്മൾ മുക്കിയെടുക്കത്തില്ലേ നന്നായിട്ട് മിക്സ് ചെയ്ത്, അതുപോലെ അതിലും നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ എല്ലായിടത്തും ഈ പൗഡർ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി വരയണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ വരഞ്ഞെടുത്താണ് എല്ലായിടത്തും നന്നായിട്ട് ഈ മസാല പിടിച്ച് ഇരിക്കാനായിട്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഓരോന്ന് ഇങ്ങനെ പൗഡർ മുക്കുക ഇടുക, പൗഡർ മുക്കുക ഇടുക, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പം പെട്ടെന്ന് തന്നെ 6 ലെഗ് പീസ് ഉണ്ടായിരുന്നു, 6 ലെഗ് പീസും ഇങ്ങനെ മുക്കിയെടുത്തു. എന്നിട്ട് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി എണ്ണ ഞാൻ ഒഴിച്ചിട്ടില്ല, ഡീപ്പ് ഫ്രൈ അല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെറുതായിട്ടൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് വേവിച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് ഡീപ്പ് ഫ്രൈ അല്ല. അപ്പം ഞാനൊന്ന് മൂടി വെച്ചു. മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിയുമ്പം അകമൊക്കെ വെളുത്ത് തന്നെ ഇരിക്കും, അങ്ങനെ അതൊരു എനിക്കൊരു ഇഷ്ടമായിട്ട് തോന്നത്തില്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് നന്നായിട്ടൊന്ന് വെന്തോട്ടെ വേഗം ചെയ്യുന്ന ഇതുണ്ടോ, നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പുറം കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. നമ്മുടെ KFC ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അടുത്ത് ബ്രഷ് പീസ് നമ്മൾ വെച്ചിട്ടുണ്ട്, അതെല്ലാം ഓരോന്നോരോന്ന് പൊടിയിൽ മുക്കി മുക്കി ഇടാം. ഞാനത് പൊടിയിലേക്ക് മുക്കുകയും ഇടുകയും മുക്കിയിടുകയാണ് ഞാൻ ചെയ്തത്. അപ്പം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, എല്ലാം കൂടെ ഒന്നിച്ച് മുക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ ഇടുകയും ചെയ്യാം, ഒന്നിച്ചതിന് ഇടുകയും ചെയ്യാം. അപ്പം നമ്മുടെ KFC ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ പൗഡറിന് വലിയ വിലയൊന്നുമില്ല, 99 രൂപയാണ് അതിൽ കിടക്കുന്ന വില. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പം 90 രൂപ 90 റുപ്പീസ് കൊടുത്താൽ മതി. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ 3 തവണ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാനതിൻ്റെ ഒരു 1/3 ഭാഗം മാത്രം പൊടിയെ എടുത്തിട്ടുള്ളൂ. ഇത്രയും ചിക്കൻ ഇപ്പോൾ ലെഗ് പീസ് മാത്രമായി, ഇനി ബ്രസ്റ്റ് പീസ് ഇത്രയും തന്നെയുണ്ട്. അപ്പം നമുക്കിത് നല്ല സോസിൻ്റെ കൂടെയോ മയോണീസിൻ്റെ കൂടെയോ ഒക്കെ കൂട്ടി അങ്ങ് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. KFC നമ്മൾ മേടിക്കുന്ന, പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റുമാണ്, അതേപോലെ തന്നെയാണ് ഇരിക്കുന്നതും. അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. അതുപോലെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള KFC. അപ്പം നമുക്ക് പുറത്ത് പോയി മേടിച്ച് കൊടുക്കുന്നതിലും ഒക്കെ നല്ല, വീട്ടിൽ ഒരുപാട് ഉണ്ടാക്കുകയും ചെയ്യാം. നമുക്ക് ഇത്രയും പൊടി ഉണ്ടെങ്കിൽ ഒത്തിരി KFC ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളപ്പോൾ ഒക്കെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
കൂട്ടുകാർക്കൊക്കെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും തയ്യാറാക്കി നോക്കട്ടെ. വളരെ ഈസിയുമാണ്, അതുപോലെ തന്നെ ഈ പൗഡറിന് ഒരുപാട് വിലയൊന്നുമില്ല. അപ്പോൾ ഒത്തിരി ഉണ്ടാക്കാം. കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാകും. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.